ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള, അതായത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചീരത്തോരനുണ്ട ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കെട്ട് ചീരയാണ് ഇതുള്ളത്. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കഴുകുന്ന സമയത്ത് നല്ലപോലെ വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ട് കഴുകണം. ചീരകൾക്ക് നല്ല മണ്ണുണ്ടാവും, അപ്പോൾ അങ്ങനെ കഴുകിയെടുക്കണം നിങ്ങൾ. അപ്പോൾ നമുക്കിതൊന്നും പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ചീര ഞാനിതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 3 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം. മുറിക്കുന്നതിന് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ചതക്കിയെടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക നമുക്ക്. അപ്പോൾ നമുക്കതൊന്ന് ചതക്കിയെടുത്തിട്ട് ചീരയിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളി ചതക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഇതെല്ലാം പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണുകൾ ഓയിൽ ചട്ടിയിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വശത്തും കൂടെ ഒന്ന് ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം. നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനതിലേക്ക് ചീരയും ചെറുച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ തേങ്ങ ഇടണ്ടൂ. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചീര വെന്ത് വരുന്ന സമയത്തിന് അതിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടൂ. അത് നമുക്കൊന്ന് ആ ചീരയിലേക്ക് ഇടാം. അതിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചീര വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ വേണ്ടി, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് കൂടിപ്പോരുത്, ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ വേണ്ടി. നമ്മൾ മുറിച്ച് വെച്ച ചീര വെന്ത് വരുന്ന സമയത്ത് ഏകദേശം നല്ലപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ആൻഡ് ദെൻ ബൈ ബൈ.